Hi dear children, good morning. Good morning, say loudly. Yes, good morning. Stand up all. Okay, very good. Clap your hands. Okay, clap your hands once more. Okay, very good. Once more loudly. Okay, very good. Well done. പീക്കോക്കിനെ കാണാൻ നമ്മുടെ സേറയും കൂട്ടുകാരും എവിടെയാണ് എത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയതാണ് അല്ലേ? അവരെവിടെയാണ് എത്തിയത്? ദേ റീച്ച്ഡ് നിയർ എ റിവർ സൈഡ്. ഒരു റിവറിൻ്റെ സൈഡിലാണ് അവരുള്ളത് അല്ലേ? ഡിഡ് ദേ സീ ദ പീക്കോക്സ് കണ്ടോ? അവർ പീക്കോക്കിനെ കണ്ടോ? ലെറ്റ് സീ ദ പിക്ചർ. Who are there at the riverside? Yes, Seira, Yusuf and his friends. Where are they now? Avar ippa evidiyana? Okay, they are at the riverside. Avar ippo riverside laanu ulladu, alle? What are the children looking for? അവരെന്താണ് നോക്കുന്നത്? ഓ, ദ ആർ ലുക്കിംഗ് ഫോർ പീകോക്സ്. ഓക്കേ ഡിയേഴ്സ്, വാട്ട് ആർ ദർ അറ്റ് ദ റിവർ സൈഡ്? യെസ്, ദർ ആർ ട്രീസ്, പ്ലാന്റ്സ്, ഗ്രാസ് എക്സെട്ര. ഹൂ ഈസ് സ്റ്റാൻഡിംഗ് അണ്ടർ ദ ട്രീ? ആരാണ് ഒറ്റയ്ക്ക് മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത്? അവ Sarah is standing under the tree and others are looking for peacock. മറ്റുള്ളവർ എന്താ നോക്കുന്നത്? പീക്കോക്കിനെ അല്ലേ? ഡിഡ് സേറ സീ എനി പീക്കോക്ക്? വാട്ട് ഡിഡ് ഷീ ആസ്ക് ദം? അവൾ എന്താണ് ചോദിച്ചത്? സേറ കൂട്ടുകാരോട് എന്താണ് ചോദിച്ചത്? നമുക്ക് പാഠഭാഗം ഒന്ന് കേട്ട് നോക്കാം. ലിസൺ കെയർഫുള്ളി. ഓക്കെ. യൂസഫ്, ഉണ്ണി ആൻഡ് വിജി ലുക്ക്ഡ് എറൗണ്ട്. ദർ വർ നോ പീകോക്സ്. സഡൻലി ദ ഹിയർഡ് എ ക്രൈ. ഇറ്റ്സ് എ പീകോക്ക്, വിജി സെഡ്. ഹോ ഡിയർ, ഇറ്റ്സ് ഫ്രം ദ അതർ സൈഡ് ഓഫ് ദ റിവേഴ്സ്, സെഡ് ഉണ്ണി. ക്യാൻ ഐ സീ ദ പീകോക്ക്? സേറ ആസ്ക്ഡ്. യൂസഫ്, Unni and Viji looked at one another. Once more. Yusuf, Unni and Viji looked around. There were no peacocks. Suddenly, they heard a cry. It's a peacock, Viji said. Oh dears, it's from the other side of the river, said Unni. Can I see the peacock? Sarah asked. യൂസഫ്, ഉണ്ണി ആൻഡ് വിജി ലുക്ക്ഡ് അറ്റ് വൺ അനദർ. ക്യാൻ സേറ സീ എനി പീകോക്ക്? നോ, സേറ കുഡ് നോട്ട് സീ എനി പീകോക്സ്. വാട്ട് ഡിഡ് സേറ ആസ്ക് ദം? എന്താണ് സേറ ചോദിച്ചത്? ക്യാൻ ഐ സീ ദ പീകോക്സ്. സേറ എന്താ ചോദിച്ചത്? ക്യാൻ ഐ സീ ദ പീകോക്സ്. സേറയ്ക്ക് പീകോക്കിനെ കാണാൻ കഴിയുമോ എന്ന്. Sarah is not at all happy. Happy allathathinte kaaranam endanu? Yes, there is no peacock. Avade peacockinennum Sarah kandilla. Suddenly they heard a cry. Who is that? Aarude karachana kelkunnathu? Ini idea? Maybe a peacock. ചിലപ്പോൾ അതൊരു പീകോക്ക് ആയാലോ? ആണോ? ഓക്കെ, വിജി സെഡ് ഇറ്റ് ഇസ് എ പീകോക്ക്. യെസ്, ഇറ്റ് ഇസ് എ ക്രൈ ഓഫ് എ പീകോക്ക്. അതൊരു പീകോക്കിൻ്റെ കരച്ചിലാണ്. എവിടെ നിന്നാണ് അത് കേൾക്കുന്നത്? ആ ക്രൈ എവിടെ നിന്നാണ് കേൾക്കുന്നത്? അതർ സൈഡ് ഓഫ് ദ റിവർ, റിവറിൻ്റെ അപ്പുറത്ത് സൈഡിൽ നിന്നാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴും സേറ ചോദിക്കുകയാണ്, ക്യാൻ ഐ സീ പീകോക്ക്? പാവം, സങ്കടത്തോടെ സേറ ചോദിക്കുകയാണല്ലേ, ക്യാൻ ഐ സീ പീകോക്ക്? എനിക്ക് പീകോക്കിനെ കാണാൻ കഴിയുമോ?
സെറയുടെ ചോദ്യം കേട്ടിട്ട് ഉണ്ണിയും യൂസഫും വിജിയും പരസ്പരം നോക്കി. ഹാവ് യു ഹിയർഡ് എ പീകോക്ക് സൗണ്ട്? യെസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ പീകോക്കിൻ്റെ സൗണ്ട്? ആ കേട്ടിട്ടുണ്ടല്ലേ. ഇവിടെ? നോ, ഡോണ്ട് വറി. ദാ കേട്ടോളൂ. കേട്ടില്ലേ എല്ലാവരും പീകോക്കിൻ്റെ സൗണ്ട്? വാട്ട് ഈസ് കോൾഡ് ദ ക്രൈ ഓഫ് എ പീകോക്ക്? പീകോക്കിൻ്റെ കരച്ചിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഡു യു നോ വാട്ട് ഈസ് കോൾഡ് ദ ക്രൈ ഓഫ് എ പീകോക്ക്? നോ. ഓക്കെ, ഇറ്റ് ഈസ് സ്ക്രീമിംഗ്. ദ ക്രൈ ഓഫ് എ പീകോക്ക് ഈസ് കോൾഡ് സ്ക്രീമിംഗ്. ക്രൈ ഓഫ് എ പീകോക്ക് ഈസ് കോൾഡ് സ്ക്രീമിംഗ്. സ്ക്രീമിംഗ്. ഓക്കെ ചിൽഡ്രൻ, ഓരോ പക്ഷിയുടെയും കരച്ചിലിന് ഓരോ പേരുകളാണ് പറയുന്നത്. നമുക്കൊന്ന് കുറച്ച് പക്ഷികളുടെ കരച്ചിലൊന്ന് പരിചയപ്പെട്ടാലോ? ദാ ഇതേത് പക്ഷിയാണ്? യെസ്, ക്രോ, കാക്ക. കാക്കയുടെ കരച്ചിൽ എങ്ങനെയാണ് ഒന്ന് കേട്ടു നോക്കൂ. യെസ്, കാക്ക. ഈ കാക്കയുടെ കരച്ചിലിന് എന്താണ് പറയുന്നത്? നമ്മളിപ്പോൾ പീക്കോക്കിൻ്റെ പറഞ്ഞു അല്ലേ, സ്ക്രീമിംഗ്. അതുപോലെ കാക്കയുടെ കരച്ചിലിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? യെസ്, കോയിങ്. കാക്കയുടെ കരച്ചിലിന് കോയിങ് എന്നാണ് പറയുന്നത്. കോയിങ്, കോയിങ്. ഓക്കെ, അടുത്ത പക്ഷി നോക്കൂ. ഇത് ഡക്ക് അല്ലേ? ഡക്ക്. ഡക്കിൻ്റെ കരച്ചിൽ എങ്ങനെയാണ്? എങ്ങനെയാണ് ഡക്കിൻ്റെ സൗണ്ട്? കേട്ടു നോക്കൂ. യെസ്, ക്വാക്ക്, ക്വാക്ക് അല്ലേ? ഡക്കിൻ്റെ കരച്ചിലിന് എന്താണ് പറയുന്നത്? യെസ്, ക്വാക്കിംഗ്. യെസ്, ക്വാക്കിംഗ്. ഡക്കിൻ്റെ കരച്ചിലിന് ഇംഗ്ലീഷിൽ പറയുന്നത് ക്വാക്കിംഗ്, ക്വാക്കിംഗ്. ഓക്കെ, അടുത്ത പക്ഷി നോക്കൂ. നിങ്ങൾക്കറിയുന്നതല്ലേ എന്താണിത്? യെസ്, കോക്ക്. കോക്കിൻ്റെ കരച്ചിൽ എങ്ങനെയാണ്? കേട്ടില്ലേ എല്ലാവരും? എങ്ങനെയാണ് കോക്കിൻ്റെ കരച്ചിൽ? യെസ്, കോക്ക് മേക്ക് സൗണ്ട് ആസ് ക്രോയിങ്, ക്രോയിങ്. ഇവിടെ തന്നിരിക്കുന്ന പക്ഷികളുടെ പേരുകൾ ടീച്ചർ പറയാം. ഈഗിൾ, പാരറ്റ്, പീജിയൻ. ഈ പക്ഷികളുടെ ശബ്ദം നിങ്ങൾ കേട്ടതിന് ശേഷം അതിന് പറയുന്ന പേര് എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ. ഇത് നിങ്ങളുടെ വർക്ക്ഷീറ്റാണ്. എല്ലാവരും അത് ചെയ്തിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. Can the children reach the other side of the river? Will anyone help them? നമുക്ക് പാഠഭാഗം ഒന്ന് കേട്ടു നോക്കിയാലോ. Listen carefully. Look, Wilson uncle is coming. Yusuf cried out in joy. Uncle, uncle, please help us, Unni said. How? Wilson uncle asked. Sarah wants to see peacocks, Viji said. Don't worry, I will help you. Come on. Get into the boat. Wilson uncle helped Sarah get in. The boat moved gently. Once more. Look, Wilson uncle is coming. Yusuf cried out in joy. Uncle, uncle, please help us. Unni said. How? Wilson uncle asked. Sarah wants to see peacocks. Viji said. Don't worry, I will help you. Come on. Get into the boat. Wilson uncle helped Sarah get in. The boat moved gently. Did the boatman help the children to cross the river? Did the boatman help the children to cross the river? Yes. Who is boatman? Boatman aarana? Wilson uncle is a boatman. Wilson uncle is a
ബോട്ട്മാൻ. കുട്ടികളെ വിൽസൺ അങ്കിളിനോട് സേറയ്ക്ക് പീകോക്കിനെ കാണണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വിൽസൺ അങ്കിൾ എന്താണ് പറഞ്ഞത്? ഡോണ്ട് വറി, ഐ വിൽ ഹെൽപ്പ് യു. എന്താ പറഞ്ഞത്? നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ സഹായിക്കാം അല്ലേ? കമോൺ, ഗെറ്റ് ഇൻ ടു ദ ബോട്ട്. എല്ലാവരും വരൂ, ബോട്ടിലേക്ക് കയറിക്കോളൂ. വിൽസൺ അങ്കിൾ ഹെൽപ്പ് സേറ ഗെറ്റ് ഇൻ ദ ബോട്ട്. വിൽസൺ അങ്കിൾ ഹെൽപ്പ് സേറ ഗെറ്റ് ഇൻ ദ ബോട്ട്. വിൽസൺ അങ്കിൾ എന്താ ചെയ്തത്? സേറയെ ബോട്ടിലേക്ക് പിടിച്ച് കയറ്റി അല്ലേ? സേറ യൂസഫ് ഉണ്ണി ആൻഡ് വിജി ആർ നൗ ഇൻ അങ്കിൾ വിൽസൺസ് ബോട്ട് അല്ലേ? നാല് പേരും വിൽസൺ അങ്കിളിൻ്റെ ബോട്ടിൽ കയറി. ദ ബോട്ട് മൂവ്ഡ് ജെൻ്റ്ലി. വിൽ ദേ ബി ഹാപ്പി നൗ? വിൽ ദേ എൻജോയ് ദ ട്രിപ്പ്? അവരിപ്പോൾ നല്ല സന്തോഷത്തിലാണോ? അവർ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യുമോ? നമുക്ക് നോക്കാം അല്ലേ? ബോട്ട് യാത്രയെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് അറിയാം. ഓക്കെ ചിൽഡ്രൻ, ഇന്ന് ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. ഇത് രക്ഷിതാക്കളുടെ സഹായത്തോടെ നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ. വർക്ക്ഷീറ്റ് നമ്പർ 2. വാട്ട് ആർ ദ ചിൽഡ്രൻ ലുക്കിംഗ് ഫോർ? എ പീകോക്ക്, ബി പാരറ്റ്. നമ്മുടെ പാഠഭാഗത്തിൽ കുട്ടികൾ ആരെയാണ് തിരയുന്നത് എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തി നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അറിയാം. ഓക്കെ, ബൈ.